സഹകരണ സംഘങ്ങളുടെ ഭരണസമിതി അംഗങ്ങളായി സത്യസന്ധരെ മാത്രം അയക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ കർശന നിലപാടെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിലെ സഹകരണ മേഖല തകർന്നാൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തന്നെ തകരുമെന്നും അദ്ദേഹം പറഞ്ഞു. അഗസ്ത്യമുഴയിൽ മുക്കം വനിതാ സഹകരണ സംഘത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ സംഘങ്ങൾ തകർന്നാൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും തകരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പണത്തിന്റെ ക്രയവിക്രയം നടന്നാലേ കറൻസിക്ക് വില ഉണ്ടാവുകയുള്ളൂ എന്നും ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ ഇത് നടക്കുന്നത് സഹകരണ സംഘങ്ങൾ മുഖേനയാണെന്നും അദ്ദേഹം പറഞ്ഞു. സഹകരണ സംഘങ്ങളുടെ ഭരണസമിതി അംഗങ്ങളായി സത്യസന്ധരെ മാത്രം അയക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ കർശന നിലപാടെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അഗസ്ത്യമുഴിയിൽ മുക്കം വനിതാ സഹകരണ സംഘത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സഹകരണ സംഘങ്ങൾ തകർന്നു പോയാൽ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു തരിപ്പണമാവും. ക്രയവിക്രയങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ നിൽക്കുന്നത്. ഇവിടെയൊക്കെയുള്ള ക്രയവിക്രയങ്ങൾ മനുഷ്യൻ്റെ എപ്പോഴാണ് ഈ പണത്തിന് വിലയുണ്ടാകുന്നത്? എപ്പോഴാണ് കറൻസിക്ക്? എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മൂന്നാമൻ്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് കറൻസിക്ക് വിലയുണ്ടാകുന്നത്. അത് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് അടുക്കി വെച്ചാൽ പൂപ്പൽ പിടിക്കുമെന്നല്ലാതെ അതിനൊരു വിലയില്ല. അതൊരു കടലാസിൻ്റെ വില മാത്രമേ ഉള്ളൂ. ഈ ക്രയവിക്രയങ്ങൾ നടക്കുന്നത് സഹകരണ പ്രസ്ഥാനങ്ങൾ വഴിയാണ്. അപ്പോൾ സഹകരണ പ്രസ്ഥാനങ്ങൾ തകർന്നാൽ ഈ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകരും. നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളെ കേന്ദ്രം വിറ്റഴിക്കുകയാണെന്നും ഇത് ബാങ്കിംഗ് മേഖലയുടെ അടക്കം തകർച്ചയ്ക്ക് കാരണമായതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇത്തരം സന്ദർഭങ്ങളിലാണ് സഹകരണ മേഖലയുടെ പ്രസക്തി വർദ്ധിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള ബാങ്ക് രൂപീകരിച്ചത് ഒരുപാട് പ്രയാസങ്ങളുണ്ടാക്കി. ഇതോടെ തീരുമാനം എടുക്കുവാൻ റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിക്കേണ്ട അവസ്ഥയായതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ ജില്ലാ സഹകരണ ബാങ്കുകളെയും അതുപോലെ കേരള ബാങ്കിനെയും കൊണ്ടുപോയി റിസർവ് ബാങ്കിന്റെ കക്ഷത്തിൽ വെച്ചുകൊണ്ടു. ഇനിയിപ്പോ കേരള ബാങ്ക് എന്ത് തീരുമാനം എടുക്കണമെങ്കിൽ റിസർവ് ബാങ്കിന്റെ അനുമതി വേണം. പണ്ട് ജില്ലാ ബാങ്കുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു സഹകരണ ബാങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ഒരു ജില്ലാ സഹകരണ ബാങ്കിനാണ് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് സുഭദ്രാദേവി അധ്യക്ഷയായി. ലോക്കൽ സംവിധാനത്തിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് MLA ആധുനികവൽക്കരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PT ബാബുവും നിർവഹിച്ചു. ബാങ്കിലെ മുൻകാല പ്രസിഡന്റുമാരെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ ആദരിച്ചു. വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം CK കാസിം നിർവഹിച്ചു. ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ P സുധയും നിക്ഷേപ സ്വീകരണം CJ ആന്റണിയും നിർവഹിച്ചു. സഹകാരികളെ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ KR വാസന്തിയും കരാറുകാരനെ നഗരസഭാ കൌൺസിലർ P ജോഷിലയും ആദരിച്ചു. ശ്രീ ജ്യോതിഷ് കുമാർ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം. ന്യൂസ് ബ്യൂറോ മുക്കം.